നമസ്കാരം, ടൈം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ടൗണിലെ ഓട്ടോ ഡ്രൈവറായ പൂനത്ത് സ്വദേശി മൻസൂറിനെയാണ് ബസ് സ്റ്റാൻഡിലെ കടവരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേഹത്ത് പരിക്കുകളും പ്രദേശത്ത് പിടിവലി നടന്നതിന്റെ പാടുകളുമുണ്ട്. ബാലുശ്ശേരി ടൗണിലെ ഓട്ടോ ഡ്രൈവറും പൂനത്ത് ചേരത്തൊടി വയലിൽ ഇമ്പിച്ചു മൊയ്തീന്റെ മകനുമായ മഞ്ഞപ്പാലം കാട്ടാമ്പള്ളിക്കൽ മൻസൂറിനെ ശനിയാഴ്ച രാവിലെയാണ് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിൽ കടവരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 6:30 ലോട്ടറി വിൽപ്പനക്കാരൻ അറിയിച്ചതിനെ തുടർന്നാണ് ഓട്ടോ തൊഴിലാളികൾ സ്ഥലത്തെത്തിയത്. വിവരം ബാലുശ്ശേരി പോലീസിൽ അറിയിച്ചു. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്ന് രാവിലെ വണ്ടി ഇവിടെ വന്നേരെ ഒരു ലോട്ടറി വെക്കുന്ന ഒരാൾ വന്നു പറഞ്ഞു, അങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട്. അങ്ങനെ ആളെ പോയി നോക്കുമ്പോൾ ഇവിടെ ഓട്ടോ ഡ്രൈവറാണ്. അങ്ങനെ നോക്കുമ്പോൾ ശ്വാസമൊന്നുമില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് ആശുപത്രി ഉണ്ടാകുമ്പോൾ പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസുകാരെന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ. അപ്പോഴേക്കും പിന്നെ പോലീസുകാർ വന്ന് ആളെല്ലാവരും കൂടി എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. കാണുന്നത് ഷർട്ടിൻ്റെ കോളർക്ക് പിടിച്ച അടയാളമുണ്ട്. ഷർട്ട് സൈഡ് കീറിക്ക് കോളർക്ക് ഒരു പിടുത്തത്തിൻ്റെ അടയാളമുണ്ട്. കിടത്തെന്ന് പറയുന്നത് നമ്മൾ എടുത്ത് കിടത്തിയനെ പോലെയുള്ള മുണ്ട് അഴിഞ്ഞ് പോയിക്കും. പക്ഷേ മുണ്ട് മേലെ വെച്ചതാണ്. ഇന്നലെ 9 വരെ മുപ്പ ഞങ്ങൾ ഇവിടെ കണ്ടില്ല. 9 ശേഷം വന്ന് കുറച്ച് പുല്ലൊക്കെ ഞങ്ങൾ കൂട്ടായത് കാണുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ള അറിയാം. അടിയിൻ്റെ ഭാഗമാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ബസ്സിലും മിനി ലോറിയിലുമെല്ലാം ഡ്രൈവറായി ജോലി ചെയ്യുന്ന മൻസൂർ രാത്രിയിൽ 2 പേർക്കൊപ്പമാണ് ബൈക്കിൽ ബസ് സ്റ്റാൻഡിലെത്തിയത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് പിന്നീട് വിട്ടയച്ചു. മരണത്തിൽ ദുരൂഹതയുള്ളതായി ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ആരോപിക്കുന്നു. ശരീരത്തിൽ പരുക്കേറ്റ പാടുകളുണ്ട്. പിടിവലി നടന്നതായും സൂചനയുണ്ട്. ഷർട്ട് കീറിയ നിലയിലാണ്. സമീപത്തെ കടയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കയ്യാങ്കളിയിൽ മരണം സംഭവിച്ചതിനെ തുടർന്ന് കടവരാന്തയിലേക്ക് എടുത്തു കിടത്തിയതായാണ് സൂചന. ഇതു സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പേരാമ്പ്ര ASP വിഷ്ണു പ്രദീപ് IPS ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിലും പോലീസ് സ്റ്റേഷനിലും എത്തി വിവരങ്ങൾ ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. ടൈം വിഷൻ ന്യൂസ്, ബാലുശ്ശേരി. ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ് സന്ധ്യയോടെ സാമൂഹ്യ വിരുദ്ധർ കൈയടക്കുന്നു. കടകൾ അടച്ചാൽ കൂരിട്ടാവുന്ന ബസ് സ്റ്റാൻഡ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ബസ് സ്റ്റാൻഡിൽ വെളിച്ചമില്ലാത്തതും പോലീസ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തതുമാണ് സാമൂഹ്യ വിരുദ്ധർക്ക് തുണയാവുന്നത്. സംസ്ഥാന പാതയോരത്ത് ബാലുശ്ശേരി ടൗണിന്റെ ഹൃദയഭാഗത്താണ് മനോഹരമായ ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. പകൽ സമയത്ത് മനോഹരമാണെങ്കിലും ഇരുട്ടുന്നതോടെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറും. ബസ് സ്റ്റാൻഡിനുള്ളിലെ വ്യാപാര സ്ഥാപനങ്ങൾ 8 മണിയോടെ അടക്കും. ഇതോടെ ഇവിടം കൂരിരുട്ട് പരക്കും. ലഹരി സംഘങ്ങളും അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ഈ കൂരിരുട്ടിനെ മറയാക്കിയാണ് ഇവിടെ തമ്പടിക്കുന്നത്. രാത്രി 8 മണി കഴിഞ്ഞാൽ ഇതൊരു അധോലോക മേഖലയാണ്. ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പോലീസിൻ്റെ ഇടപെടലില്ല. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ അടിപിടി എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട്. കടകളൊക്കെ 8 മണിയാകും പൂട്ടും. പിന്നെ ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് അവിടെ. കാരണം രാത്രി ഓടുന്ന ഓട്ടക്കാർക്ക് പ്രശ്നം ഞങ്ങളുടെ അപ്പുറത്തേക്ക്. അപ്പുറത്തെ മൂല ഇവിടെ എന്ത് നടന്നാലും അറിയില്ല. പക്ഷേ ഇവിടെ ഒരു ഇരുളടഞ്ഞ മേഖലയായതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും ആരും അറിയില്ല. കഞ്ചാവ്, മദ്യം, അതുപോലെയുള്ള മയക്കുമരുന്നുകൾ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ്. 2 വർഷം മുമ്പാണ് ബസ് സ്റ്റാൻഡ് നവീകരിച്ചത്. എന്നാൽ ആവശ്യത്തിന് ലൈറ്റുകൾ സ്ഥാപിച്ചില്ല. റോഡിൽ നിന്ന് ഇവിടേക്ക് കാണില്ലെന്നതിനാൽ രാത്രിയിൽ എന്ത് നടന്നാലും പുറം ലോകം അറിയില്ല. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷന്റെ വിളിപ്പാടകലയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോലീസിന്റെ കണ്ണെത്തില്ലെന്ന ഉറപ്പിലാണ് സാമൂഹ്യ വിരുദ്ധർ ഇവിടെ തമ്പടിക്കുന്നത്. രാത്രിയിൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കും സർവീസ് നടത്തുന്ന ഓട്ടോ ഡ്രൈവർമാർക്കും ഇവിടെ പേടി സ്വപ്നമാണ്. ടൈം വിഷൻ ന്യൂസ്, ബാലുശ്ശേരി. മരണത്തോട് മല്ലിടുന്ന 3 യുവാക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ് ഉടമകളും ജീവനക്കാരും കൈകോർക്കുന്നു. ബാലുശ്ശേരി സ്വദേശി ആഷിഫ്, ചേളന്നൂർ സ്വദേശി PP ഷമീർ, ഉണ്ണികുളം സ്വദേശി PK സത്യൻ എന്നിവരുടെ ചികിത്സാനിധിയിലേക്കാണ് ബസ് ഉടമകളും ജീവനക്കാരും ഒരു ദിവസത്തെ വരുമാനം പൂർണ്ണമായും നൽകുന്നത്. 50 ബസ്സുകളാണ് 3 യുവാക്കളുടെ ജീവൻ രക്ഷിക്കാൻ തിങ്കളാഴ്ച കാരുണ്യയാത്ര നടത്തുന്നത്. അന്നേ ദിവസം യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ സംഭാവന സ്വീകരിക്കാനാണ് തീരുമാനം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.